കവി കുരീപ്പുഴ ശ്രീകുമാർ നയിക്കുന്ന മതാതീത സാംസ്കാരിക യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. മഞ്ചേശ്വരം രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യയുടെ ഭവനത്തിൽ നിന്നും പന്തം കൊളുത്തിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. യാത്രയുടെ ഭാഗമായി വിവിധ കേന്ദ്രങ്ങളിൽ മനുഷ്യ സംഗമങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. കവി കുരീപ്പുഴ ശ്രീകുമാർ നയിക്കുന്ന മതാതീത സാംസ്കാരിക യാത്രയ്ക്ക് കാസർഗോഡ് നിന്നും തുടക്കമായി. മഞ്ചേശ്വരം രാഷ്ട്രകവി ഗോവിന്ദപ്പയ്യയുടെ ഭവനത്തിൽ നിന്ന് കവിയത്രി ഫാസില സലീം, സാംസ്കാരിക പ്രവർത്തകൻ നാരായണ പെരിയ എന്നിവർ ചേർന്ന് തീപന്തം കൊളുത്തിയാണ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ചടങ്ങിൽ കവിതാ സമാഹാരങ്ങളുടെ പ്രദർശനവും നടന്നു. യാത്രയോടനുബന്ധിച്ച് സംസ്ഥാനത്ത് 70-ൽ കേന്ദ്രങ്ങളിൽ കവിയരങ്ങുകൾ, നാട്ടുഗീതങ്ങൾ, ചെറുനാടകങ്ങൾ, സംവാദങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നു. തോക്കാം മുതൽ യുദ്ധത്തിന് ഇടപെടാൻ പോവുകയാണ്. അതായത് ജാതി മതം വേണ്ടെന്ന് ഞാനല്ല, ഞങ്ങളാരുമല്ല ആദ്യം പറയുന്നത്. ആനന്ദദാസൻ പറഞ്ഞല്ലോ, ബ്രഹ്മാനന്ദ ശിവയോഗി പറഞ്ഞല്ലോ, നാരായണ ഗുരു പറഞ്ഞല്ലോ, അയ്യങ്കാളി പറഞ്ഞല്ലോ. അയ്യങ്കാളി മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഞാൻ പുലയരാജാവല്ല ആവശ്യ സമുദായ നേതാവാണെന്ന് പറഞ്ഞു. അവർ നയിച്ച യുദ്ധം തോറ്റുപോകുന്നു എന്നാണ് വർത്തമാന കാലം, പുതിയ കാലം നമ്മളോട് പറയുന്നത്. ഞങ്ങളത് ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട കേരളീയരെ, ആ അവാർഡ് നമുക്ക് തിരിച്ചു കൊടുക്കണം. ഏത് അവാർഡ്? കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദന്റെ തന്ന അവാർഡ് നമുക്ക് തിരിച്ചു കൊടുക്കണം. മഞ്ചേശ്വരത്തും ഒപ്പുമറച്ചോട്ടിലും മഹാകവി പി കുഞ്ഞിരാമൻ നായർ ജനിച്ച വെള്ളിക്കോത്തും നീലേശ്വരത്തും വെള്ളച്ചാലിലുമാണ് ആദ്യ ദിനത്തിൽ മനുഷ്യ സംഗമങ്ങൾ നടക്കുന്നത്. എ എൻ ചാലക്കാടൻ, വിനോദ് വെള്ളയാണി, മണി സാരംഗ്, വി കെ ഷാജി, കെ സന്തോഷ് കുമാർ, ഡോക്ടർ ബി ബാലചന്ദ്രൻ, സതീഷ് കൊയ്ലത്ത് എന്നിവർ യാത്രയിൽ മുഴുനീളം സംബന്ധിക്കും. 4 മാർച്ച് തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം. കെ വി ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.